അഹ്ലു സുന്നത്തി വൽ ജമാഅ, അവർ അഹ്ലു സുന്നത്തി വൽ ജമാഅത്താണ്. 73 വിഭാഗങ്ങളായി വരും. 73 വിഭാഗങ്ങളെ ഷൈഖുന ജീലാനി റളിയല്ലാഹു എണ്ണി എണ്ണി അവതരിപ്പിക്കുന്നുണ്ട്. ജീലാനിയ റളിയല്ലാഹുവിനെ പലപ്പോഴും വിവിധങ്ങളായ കറാമത്തുകളിലൂടെ മാത്രമേ നമുക്ക് പരിചയമുള്ളൂ. ഒരു ഭാഗത്ത് അദ്ദേഹത്തിന്റെ വൈജ്ഞാനിക ഗ്രന്ഥങ്ങളുണ്ട്, വൈജ്ഞാനിക ശേഖരമുണ്ട്. അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു ഈ ഹദീസ് എടുത്ത് വിശദീകരിച്ചു തന്നു. ഏതാണ് 73 വിഭാഗം? ഏതാണ് 73 വിഭാഗം? ആദ്യം അത് വിഭാഗങ്ങൾ പറഞ്ഞു. ഒന്ന് അഹ്ലു സുന്നത്തി വൽ ജമാഅ, രണ്ടാമത്തേത് അൽ ഖവാരിജ്, മൂന്നാമത്തേത് ഷീഅത്ത്, നാലാമത്തേത് മുഅ്തസിലത്ത്, അഞ്ചാമത്തേത് മുർജിഅത്ത്, ആറാമത്തേത് മുഷബ്ബിഹത്ത്, ഏഴാമത്തേത് ജഹ്മിയത്ത്, എട്ടാമത്തേത് ലിറാരിയത്ത്, ഒൻപതാമത്തേത് നജാരിയത്ത്, പത്താമത്തേത് കിലാബിയത്ത്. 10 ടീമുകളെ എണ്ണി അതിന്റെ ഉള്ളിലുള്ള ഉൾപിരിവുകളും പറഞ്ഞു തരുന്നത് കാണാം. അഹ്ലു സുന്നത്തി വൽ ജമാഅ അതൊരു ടീം മാത്രമാണ്. അഹ്ലു സുന്നത്തി വൽ ജമാഅ വിവിധ സംഘടനകളുണ്ടെങ്കിലും വിവിധ കൂട്ടായ്മകൾ ഉണ്ടെങ്കിലും അത് ഒരേ ഒരു പ്രസ്ഥാനം മാത്രമാണ്. മറ്റൊന്ന് ഖവാരിജ്. ഖവാരിജിനെ 15 ടീമുകളായി ആശയങ്ങളും ആദർശങ്ങളും നോക്കി 15 ട്രൂപ്പുകളായി അവതരിപ്പിക്കുന്നത് കാണാം. ഷിയത്ത്, ഷിയാക്കൾ 32 വിഭാഗമുണ്ട്. മുഅ്തസിലത്ത് അവര് 6 വിഭാഗമുണ്ട്. മുഅ്തസിലത്ത് മറ്റൊന്ന് മുർജിഅത്ത്, അവര് 12 വിഭാഗമുണ്ട്. മുർജിഅത്ത് പിന്നെയുള്ളത് മുഷബ്ബിഹത്ത്, അവര് 3 വിഭാഗങ്ങൾ. പിന്നെ ജഹ്മിയത്ത്, നജാരിയത്ത്, ലിറാരിയത്ത്, കിലാബിയത്ത്. ഓരോരുത്തരും ഓരോ ഓരോ അവരുടെ ആദർശത്തിലേക്ക് നോക്കി ഓരോ ഓരോ ടീമും മാത്രം. ഈ ടീമുകളുടെ ഉൾപിരിവുകൾ നോക്കുമ്പോൾ 73 വിഭാഗമുണ്ട് എന്ന് ഷൈഖുന ജീലാനി റളിയല്ലാഹു അവതരിപ്പിക്കുന്നുണ്ട്. ഒന്ന് അഹ്ലു സുന്നത്തി വൽ ജമാഅ, മറ്റൊന്ന് ഖവാരിജ്, മറ്റൊന്ന് ഷിയഅത്ത്, മറ്റൊന്ന് മുഅ്തസിലത്ത്, മറ്റൊന്ന് മുർജിഅത്ത്, മറ്റൊന്ന് മുഷബ്ബിഹത്ത്, മറ്റൊന്ന് ജഹ്മിയത്ത്, മറ്റൊന്ന് നജാരിയ, ലിറാരിയ, കിലാബിയ. അവയുടെ ഉൾപിരിവുകൾ കൂടി പരിഗണിക്കുമ്പോൾ 73 വിഭാഗമായി അതിൽ രക്ഷപ്പെടുന്ന വിഭാഗം അഹ്ലു സുന്നത്തി വൽ ജമാഅ മാത്രമാണ്. ലോകത്ത് ഖിയാമത്തി നാൾ വരെ ഏതെല്ലാം ആദർശങ്ങൾ വരുന്നുണ്ടോ ആ ആദർശങ്ങളെല്ലാം ഈ എണ്ണിപ്പറഞ്ഞ ഏതെങ്കിലും ഒന്നിൽ പെട്ടതായിരിക്കും. അതുകൊണ്ടാണ് വഹാബിയത്തിനെ അല്ലെങ്കിൽ മൗദൂദിയത്തിനെ അല്ലെങ്കിൽ സലഫി ധാരയിലുള്ളവരെ എന്നായത്ത് വിശദീകരിച്ചപ്പോൾ ഖവാരിജിന്റെ ഗണത്തിലാണ് മുഫസ്സിരീങ്ങൾ എണ്ണിയത്. അതേ വഹാബികളെ കുറിച്ച് അലിമാം സാബിയ റളിയല്ലാഹു അൻഹു, അല്ലാമ സാബിയ റളിയല്ലാഹു അൻഹു വിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ ഫാത്തിറിലെ 8-ാമത്തെ ആയത്ത് അഫമൻ സുയ്യിന ലഹു സുഉ അമലിഹി ഫറാഹു ഹസന ആയത്തിന്റെ താഴ്ഭാഗത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അഫമൻ സുയ്യിന ലഹു സുഉ അമലിഹി ഫറാഹു ഹസന, നമ്മൾ ചെയ്യുന്ന തിന്മകളെ പിശാച്ച് അലങ്കരിച്ചു കാണിച്ചു തരും, ഓ അപ്പോൾ അത് നന്മയാണെന്ന് നമ്മൾ സ്വയം വിശ്വസിക്കുകയും ചെയ്യും. ഈ ആയത്തിന്റെ താഴ്ഭാഗത്ത് പറഞ്ഞു, നസലത്ത് ഹാദിഹിൽ ആയത്തു ഫിൽ ഖവാരിജ്, ഖവാരിജ് എന്ന ടീമിനെ സംബന്ധിച്ചാണ് ഈ ആയത്ത് അവതരിച്ചിരിക്കുന്നത്. അല്ലദീന യുഹരിഫൂന തഅ്‌വീല കിതാബി വസുന്ന, ഖുർആനിന്റെയും ഹദീസിന്റെയും വ്യാഖ്യാനങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്യുന്ന, അതിനെ വിഘലമായി അവതരിപ്പിക്കുന്ന ഖവാരിജിനെ സംബന്ധിച്ചാണ് അത് ഇറങ്ങിയത്. അല്ലദീന യസ്തഹില്ലൂന ദിമാ അൽ മുസ്ലിമീന അംവാലഹും, അവർ ആയത്തിനെയും ഹദീസിനെയും ദുർവ്യാഖ്യാനം നടത്തി മുസ്ലിമിന്റെ രക്തവും മുതലും ഹലാലാണ്, അത് കവർന്നെടുക്കാം, മുസ്ലിമിനോട് യുദ്ധം ചെയ്യാം എന്നവർ വിധി പറയുകയും ചെയ്തു. കമാഹുവ മുഷാഹദുൻ ഫിൽ ആൻ ഫീ നവായിരിഹിം വഹും അഹ്ലും ബി അർളിൽ ഹിജാസ് യുഖാലു ലഹുമുൽ വഹാബിയ്യ യുഖാലു ലഹുമുൽ വഹാബിയ്യ. ഖവാരിജിനെ സംബന്ധിച്ചാണ് ഈ ആയത്ത് ഇറങ്ങിയത്. ഖവാരിജിന്റെ സ്വഭാവം, മുശ്രിക്കുകളെ കുറിച്ച് ഇറങ്ങിയ ആയത്തുകളെല്ലാം മുസ്ലിമിങ്ങളിലേക്ക് ആരോപിക്കും. ആയത്തുകളെ ഹദീസുകളെ ദുർവ്യാഖ്യാനം ചെയ്ത് അത് മുസ്ലിമിങ്ങളെ മുശ്രിക്കുകളായി അവതരിപ്പിക്കുകയും ചെയ്യും.
ഇന്ന് കാണാൻ കഴിയുന്ന ഖവാരിജിന്റെ പുതിയ മുഖം വഹാബികളാണ് 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 എന്ന് ആര് എഴുതി വെച്ചിട്ടുണ്ട്? അല്ലാമ സാബി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ തഫ്സീറിന്റെ മൂന്നാം വാള്യത്തിൽ ഇത് എഴുതി വെച്ചിട്ടുണ്ട്. അഫമൻ സുയ്യിന ലഹു സുഉ അമലിഹി ഫറാഹു ഹസന. ആശ്ചര്യം അതല്ല, ഇന്നിറങ്ങുന്ന പല കിതാബുകളിലും അത് കാണാനില്ല. മർക്കസിലെ കുത്തുബുഖാനയിലെ പഴയകാല നുസ്ഖയിലെല്ലാം ഈ വരികളുണ്ട്. ഇന്ന് സൗദിയിൽ നിന്ന് ഇറങ്ങുന്ന കിതാബുകളിൽ ഏത് കാണാനില്ല. ഈ വരി കാണാൻ ചുരണ്ടി ഒഴിവാക്കി. ഒരു ആലിമ് തന്റെ പഠനത്തിലൂടെ അന്വേഷണത്തിലൂടെ 73 വിഭാഗങ്ങളിൽ തെറിച്ച ഖവാരിജി എന്ന ടീമിൽ പെട്ടവരാണ് വഹാബിയത്ത് എന്ന് പച്ചക്ക് എഴുതി വെച്ചത് ഇന്ന് ചുരണ്ടി ഒഴിവാക്കിയിരിക്കുന്നു. ഇന്നിറങ്ങുന്ന തഫ്സീർ നോക്കിയാൽ അത് കാണാൻ കഴിയില്ല. പഴയകാല പകർപ്പുകളിലെല്ലാം അതുമുണ്ട്. പറഞ്ഞു വരുന്നത് 73 വിഭാഗങ്ങളെ അഥവാ അഹ്ലു സുന്നത്തി വൽ ജമാഅ അൽ ഖവാരിജ് അശ്ഷിഅത്ത് അൽ മുഅ്തസിലത്ത് അൽ മുർജിഅത്ത് അൽ മുഷബ്ബിഹത്ത് അൽ ജഹ്മി ടീമുകളെയും ആ ടീമിന്റെ ഉൾപിരിവുകളെയും അവരുടെ ആദർശങ്ങൾ എന്താണെന്നും വിശദീകരിച്ചു തന്നു ഷൈഖുന ജീലാനി റളിയല്ലാഹു അൻഹു. അതിൽ രക്ഷപ്പെടുന്ന ഏക ടീം അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് മാത്രമാണ്. അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് എന്ന് പറഞ്ഞാൽ ആരാണ്? അപ്പയാണ് ഈ ആയത്ത്. ബഹുമാനപ്പെട്ട അല്ലാമ സബീദി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഇത്തിഹാഫ് എന്ന കിതാബിൽ പറഞ്ഞു, ഇദാ ഉത്ലിഖ അഹ്ലു സുന്നത്തി വൽ ജമാഅ ഫൽ മുറാദു ബിഹിം അലഷായറതു വൽ മാതുരിദിയതു. അഹ്ലു സുന്നത്തി വൽ ജമാഅ എന്ന് പറഞ്ഞാൽ ആരാണ് വിവക്ഷ? അഷായറതു മാതുരിദിയതുമാണ്. അഷ്അരി സരണിയിലൂടെ ജീവിക്കുന്നവരും മാതുരിദി സരണിയിലൂടെ ജീവിക്കുന്നവരുമാണ്. അതുകൊണ്ടുള്ള വിവക്ഷ അഹ്ലു സുന്നത്തി വൽ ജമാഅ എന്ന് പറഞ്ഞു. മുത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ രക്ഷപ്പെട്ട വിഭാഗം അഹ്ലു സുന്നത്തി വൽ ജമാഅ എന്നേ പറഞ്ഞുള്ളൂ. അവരാരാണെന്ന് വിശദീകരിച്ചു തന്നു. അഷായിറത്തും മാതുരിദിയത്തുമാണെന്ന് വിശദീകരിച്ചു തന്നു. ഈമാനിനെ സുദൃഢമാക്കുന്ന ഈമാനിനെ രക്ഷപ്പെടുത്തുന്ന ഏക വഴി അതാണെന്ന് സാരം. അബുൽ ഹസൻ അഷ്അരി റളിയല്ലാഹു അൻഹുവിന്റെ സരണി ആയത്ത് യാ അയ്യുഹല്ലദീന ആമനു അല്ലയോ ഈമാനുള്ള മുഅ്മിനീങ്ങളെ നിങ്ങളിൽ ആര് മതത്തിൽ നകന്നകന്നു പോയാലും ഒരു ടീമിനെ കൊണ്ടുവരുന്നതാണ് അള്ളാഹു അവരെ ഇഷ്ടപ്പെടുകയും അവർ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുകയും ചെയ്യും. നന്മ ചെയ്യുന്നവരോട് അവർക്ക് ഇഷ്ടമാണ്, തിന്മ ചെയ്യുന്നവരോട് അവർക്ക് വെറുപ്പാണ്. യുജാഹിദൂന ഫീ സബീലില്ലാഹ് അല്ലാഹുവിന്റെ വഴിയിൽ നന്മയ്ക്കു വേണ്ടി തിന്മയ്ക്കെതിരെ ധർമ്മസമരം ചെയ്യും. ഏറ്റവും വലിയ പോരാട്ടം, ഏറ്റവും വലിയ ധർമ്മസമരം ഏതാണ്? അല്ലാമ സബീദി റളിയല്ലാഹു അൻഹു അബുൽ ഹസൻ അഷ്അരി റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ അവിടെ എഴുതി, ബിദ്അത്തിനെതിരെയുള്ള പോരാട്ടമാണ്, അവരോടുള്ള ആശയ സംവാദമാണ്, ആദർശ സംവാദമാണ് ഏറ്റവും വലിയ ജിഹാദ്. യഥാർത്ഥ ധർമ്മ സമരം അതാണെന്ന് അല്ലാമ സബീദി റളിയല്ലാഹു അൻഹു വിലയിരുത്തുകയും ചെയ്തു. ആക്ഷേപകന്റെ ആക്ഷേപത്തെ ഭയപ്പെടാത്തവരുമാണ് അവർ. ذلك فضل الله يؤتيه من يشاء والله واسع عليم. ആ ടീമിന്റെ കൂടെ നിൽക്കാൻ കഴിയെന്ന് പറഞ്ഞാൽ അല്ലാഹു തആല കനിഞ്ഞു നൽകുന്ന ഔദാര്യമാണ്. അല്ലാഹു തആല എല്ലാം അറിയുന്നവനാണ്, എല്ലാം അറിയുന്നവനാണ്. അബുൽ ഹസൻ അഷ്അരി റളിയല്ലാഹു അൻഹുവിന്റെ സരണി. ആ സരണി സ്വീകരിക്കാത്തവരെ ആരുണ്ട്? ഇസ്സു ബിൻ അബ്ദുസ്സലാം റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്ന അഖീദത്തുൽ അഷ്അരി റളിയല്ലാഹു അൻഹു അജ്മഅ അലൈഹ അഷാഫിഇയതു വൽ ഹനഫിയതു വൽ ഹംബലിയതു വൽ മാലികിയതു. നാല് മദ്ഹബിന്റെ പണ്ഡിതന്മാരും അഷ്അരി റളിയല്ലാഹു അൻഹുവിന്റെ ആദർശം അംഗീകരിച്ചവരാണ്, ഐകകണ്ഠ്യേൻ അംഗീകരിച്ചവരാണ്. അതാണ് സുദൃഢമായ വഴി. നോക്കൂ, നിങ്ങൾ ഒരു ഉദാഹരണം പറയാം. ആ സരണിയിലൂടെ വരുന്നത് കൊണ്ടാണ് ഖബറിൽ ശിക്ഷയുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നത്. നേരത്തെ പറഞ്ഞ 72 വിഭാഗങ്ങളെ ചില ടീം ഖബറിലെ ശിക്ഷയെ നിരാകരിക്കുന്നവരാണ്, ഖബറിലെ ശിക്ഷയെ നിരാകരിക്കുന്നവരാണ്. അതുപോലെ മഹാപാപം ചെയ്താൽ അവൻ മുസ്ലിമുമല്ല കാഫിറുമല്ല, അൽ മൻസിലത്തു ബൈനൽ മൻസിലത്തൈനി എന്നൊരു പുതിയ വാദം അവതരിപ്പിച്ചവരാണ് മുഅ്തസിലത്ത്.
മഹാപാപം ചെയ്താൽ അവന് മുസ്ലിമുമല്ല, എന്നാൽ കാഫിറാണോ? കാഫിറുമല്ല. അൽ മൻസിലത്തു ബൈനൽ മൻസിലതൈനി, ഇരു അവസ്ഥകളുടെ ഇടയിൽ കുടുങ്ങിക്കിടക്കുന്നവനാണ് മഹാപാപം ചെയ്തവൻ എന്ന് പറയുന്നു. ആദർശത്തിന്റെ ചില മുഖങ്ങൾ സ്വർഗത്തിൽ കടന്നാൽ അള്ളാഹുവിനെ കാണുമെന്നാണ് നമ്മുടെ വിശ്വാസം. പക്ഷെ മുഅ്തസിലത്തിന്റെ വിശ്വാസമോ? 73 വിഭാഗങ്ങളിൽ ഒരു വിഭാഗമാണ് മുഅ്തസിലത്ത്. അവരുടെ വിശ്വാസം എന്താണ്? ഇക്കണ്ണുകൾ അള്ളാഹുവിനെ കാണുകയില്ല, ഇക്കണ്ണുകൾ അള്ളാഹുവിനെ കാണുകയില്ല. ആ ഗ്രൂപ്പിലൂടെയാണ് നമ്മൾ വന്നിരുന്നതെങ്കിൽ ഒരിക്കൽ പോലും നമ്മൾ അള്ളാഹുവിനെ കാണാൻ വേണ്ടി ആഗ്രഹിക്കുകയോ അങ്ങനെ ദുആ ചെയ്യുകയോ ചെയ്യുമായിരുന്നില്ല. പക്ഷേ നിന്റെ ലിഖാവ് കൊണ്ട് ഞങ്ങൾ അനുഗ്രഹിക്കണേ, നിന്റെ ലിഖാവ് കൊണ്ട് ഞങ്ങൾ അനുഗ്രഹിക്കണേ, നമ്മൾ എല്ലാവരും ദുആ ചെയ്യാറുണ്ട്. അങ്ങനെ ഒരു ദുആ നമ്മുടെ ദുആയിൽ ഇടം പിടിച്ചത് അഷ്അരി സരണിയിലൂടെ, യഥാർത്ഥ സരണിയിലൂടെ വന്നതുകൊണ്ടാണ്. അബുൽ ഹസൻ അഷ്അരി റളിയല്ലാഹു പുതിയതായി ഒന്നും നിർമ്മിച്ചിട്ടില്ല. പൂർവികരുടെ ആദർശം വ്യവസ്ഥാപിതമായി നമുക്ക് അവതരിപ്പിച്ചു തന്നു. അതുകൊണ്ടാണ് അല്ലാമാ സബീദി റളിയല്ലാഹു അൻഹു വലിയ വലിയ മഹാന്മാരെ ഉദ്ധരിച്ചു കൊണ്ട് പറയുന്നത് കാണാം, ലം യകുൻ അബുൽ ഹസൻ അഷ്അരി റളിയല്ലാഹു അൻഹു അവല മുതകല്ലിമിൻ ബി അഹ്ലി സുന്ന وانما جرى على سنن غيره وعلى مذهب معروف فزاد المذهب حجه وبيانا അബുൽ ഹസൻ അഷ്അരി റളിയല്ലാഹു അൻഹു തന്റെ സരണിയിലേക്കൊന്നും പുതുതായി ചേർത്തിട്ടില്ല. പൂർവികരായ മഹാന്മാർ, സ്വഹാബത്ത്, താബിഈങ്ങൾ, അവർ പറഞ്ഞു തന്ന കാര്യങ്ങൾ വ്യവസ്ഥാപിതമായി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയായിരുന്നു. അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ, അള്ളാഹുവിന്റെ നിർബന്ധമായ വിശേഷണങ്ങൾ, അള്ളാഹുവിന് അസംഭവ്യമായ വിശേഷണങ്ങൾ, അള്ളാഹുവിന് ജായിസായ വിശേഷണങ്ങൾ, ഇതെല്ലാം പണ്ടു മുതലേ ചെറിയ ക്ലാസ്സിലെ മദ്രസയിലെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ സിഫാത്തുകളെ നിഷേധിക്കുന്നവരാണ് മുഅ്തസിലത്ത്. ഇന്നുള്ള വഹാബികൾ സിഫാത്തിന്റെ പലതിനെയും നിഷേധിക്കുന്ന ആളുകളാണ്. സലഫി ധാര പരിശോധിച്ചു നോക്കിയാൽ കാണാം, അവർക്ക് അസ്മാ, സിഫാത്ത്, ഉലൂഹിയ, റുബൂബിയ, ഇങ്ങനെ തൗഹീദിൽ തന്നെ പല വകതിരിവുകളാണ്, വിഭജനങ്ങളാണ്. അതുകൊണ്ട് ആദർശത്തിൽ തന്നെ പല ടീമുകളായി അവർ ചിന്ന ഭിന്നമായി കിടക്കുന്നത് കാണാം. അല്ലാഹു മൗജൂദുൻ ഖദീമും ബാഖി മുഖാലിഫുൽ ലിൽ ഖൽഖി ബിൽ ഇത്ലാഖി വഖായിമുൻ ഗാനീ വവാഹീദും വഹൈ ഖാദിർ മുരീദ് ആലിമും ബി കുല്ലി ശൈ സമീഉനിൽ ബാസീറു വൽ മുതകല്ലിമു ലഹു സിഫാത്തുൻ സബ്അത്തുൻ തൻതാലിമു ഫഖുദ്റത്തുൻ ഇറാദത്തുൻ സംഉൻ ബസർ ഈ ബൈത്ത് പാടുമ്പോൾ പലരുടെ ചുണ്ടത്തും ആ ബൈത്തിനെ കേൾക്കുന്നുണ്ട്. പണ്ട് കാലത്ത് നമ്മൾ പഠിച്ചു പോയതാണത്. അള്ളാഹുവിന്റെ നിർബന്ധമായ 20 സിഫത്തുകൾ, അള്ളാഹുവിന്റെ അസംഭവ്യമായ 20 വിശേഷണങ്ങൾ, അള്ളാഹുവിന്റെ ജായിസത്തായ ഒരു വിശേഷണം, അങ്ങനെ 41 വിശേഷണങ്ങൾ മനഃപ്പാഠമാക്കാറുണ്ട് നമ്മൾ. ആ വിശേഷണങ്ങളിൽ പലതിനെയും നിഷേധിച്ചവരായിരുന്നു നേരത്തെ പറഞ്ഞ 73 വിഭാഗങ്ങളിൽ പലരും. അതുകൊണ്ട് യഥാർത്ഥ ആദർശത്തിന്റെ മുഖം നമുക്ക് വിശദീകരിച്ചു തന്നത് അബുൽ ഹസൻ അൽ അഷ്അരി റളിയല്ലാഹു അൻഹുവാണ്. ഖുർആനിലെ മുഅ്ജിസത്ത് കേൾക്കുമ്പോൾ ഉൾക്കൊള്ളായ്മ ഒരിക്കൽ പോലും നമുക്ക് വന്നിട്ടില്ല. സലഫി ധാരെടുത്തു നോക്കൂ നിങ്ങൾ, ഖുർആനിലെ മൂസാ നബി അലൈഹിസ്സലാം ബഹറിനടിച്ച് അത് രണ്ടായി പിളർന്നു, അതിലൂടെ നടന്നുപോയി എന്ന മുഅ്ജിസത്ത് അവർക്ക് നേരിട്ട് ഉൾക്കൊള്ളാൻ കഴിയാത്തത് കൊണ്ട് അവർ അവിടെ വിശദീകരണം കൊടുത്തത് എങ്ങനെയാണ്? മൂസാ നബി അലൈഹിസ്സലാമും ജനതയും വേലിയേറ്റ വേലിയിറക്ക സമയത്ത് വടികൊണ്ട് ഇങ്ങനെ കുത്തി കുത്തി കൂടുതൽ ആയമില്ലാത്ത സ്ഥലമേത് സ്ഥലമേത് അങ്ങനെ നടന്ന് അകന്നു. ഇത് പച്ചക്കെഴുതി വെച്ചിട്ടുണ്ട് അവരുടെ ഗ്രന്ഥങ്ങളിൽ, പച്ചക്കെഴുതി വെച്ചിട്ടുണ്ട് അവരുടെ ഗ്രന്ഥങ്ങളിൽ. മൂസാ നബി അലൈഹിസ്സലാം വടികൊണ്ട് ബഹറിൽ അടിച്ചാൽ ആ ബഹർ പിളരുന്നതിന് എന്താണ് തടസ്സം? അള്ളാഹു സുബ്ഹാനഹു വതആല അങ്ങനെ സംവിധാനിക്കുകയാണെങ്കിൽ എന്താണ് അതിനുള്ള തടസ്സം? ഒരു വഴിയോ കണ്ടടിച്ചാൽ ബഹർ പിളരുകയോ എന്ന് ആശ്ചര്യത്തോടുകൂടെ ചിന്തിക്കുന്നത് എന്തിന്? അതുകൊണ്ടാണ് റഷീദുല്ലാ പറഞ്ഞത്, ഖുർആനിൽ ഇങ്ങനത്തെ അത്ഭുതങ്ങൾ ഇല്ലായിരുന്നുവെങ്കിൽ പാശ്ചാത്യരിൽ പലരും ഇസ്ലാമിലേക്ക് ഒഴുകുമായിരുന്നു. അത്ഭുതങ്ങളാണ് അവർക്ക് പലപ്പോഴും അലോസരം. അത് പരമ്പരയിലൂടെ വന്ന ആദർശത്തിൽ ഉൾപ്പെടാതെ പോയത് കൊണ്ടാണ്. മുഅ്ജിസത്തിനെ നിഷേധിക്കുന്നില്ലെങ്കിലും വ്യാഖ്യാനം കൊടുത്തെങ്കിലും നിഷേധിച്ചതിൽ തുല്യം നിഷേധിക്കുന്നത്.
കറാമത്തുകളെ നിഷേധിക്കുന്നത്. സിയം വലിയുള്ളാഹി മദവൂരി റളിയല്ലാഹുവിന്റെ കറാമത്ത് പലപ്പോഴും അവർക്ക് അലോസരം സൃഷ്ടിക്കുന്നു. അങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്നാണ് അവർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥ പരമ്പരയിലൂടെ വരാത്തത് കൊണ്ടാണ് അല്ലാഹു തആല അബൂ മൂസൽ അഷ്അരി റളിയല്ലാഹു അൻഹുവിന്റെ പേരക്കുട്ടി അബുൽ ഹസൻ അഷ്അരി റളിയല്ലാഹു അൻഹുവിന്റെ ആ സരണിയിൽ പാദം ഉറപ്പിച്ച് ജീവിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ഇന്ന് കർമ്മങ്ങളോ കുറവാണ്, ഈമാനും ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് നമ്മൾ കാണുന്നത്. കർമ്മങ്ങളോ കുറവാണ്, ആദർശവും ക്ഷയിക്കുന്ന ദുരവസ്ഥ. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു എന്നറിയില്ല, ഒരു 22-ലേറെ വയസ്സുള്ള ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ ഈ വിരീതന്റെ റൂമിലേക്ക് വന്നു കഴിഞ്ഞ വ്യാഴാഴ്ച, അതിന്റെ മുമ്പത്തെ വ്യാഴാഴ്ച. പേടിച്ചു വിറച്ച് വിചമ്പ്രിതമായ മുഖത്തോടുകൂടെയാണ് വന്നിരിക്കുന്നത്. എന്നിട്ട് പറഞ്ഞു സലാമത്തുൽ ഈമാനിന്റെ ദിക്ര് സലാമത്തുൽ ഈമാനിന്റെ ദിക്ര് അതൊന്ന് പറഞ്ഞു തരണം. അതിന്റെ ആദ്യ ഭാഗം മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പണ്ട് എന്റെ ഉപ്പത് പറഞ്ഞു തന്നിരുന്നു, അത് പൂർണ്ണമായും എനിക്ക് ഓർമ്മയില്ല. എന്താണ് മുഖം ഇങ്ങനെ വിവരണമായിരിക്കുന്നത്? എന്താണ് ഇങ്ങനെ പേടിച്ചു വിറക്കുന്നത്? ഞാൻ ചോദിച്ചു. ആ കുട്ടി പറഞ്ഞു, ഈമാനിൽ എനിക്ക് വല്ലാത്ത സംശയം, അള്ളാഹുവിന്റെ ആസ്തിക്യത്തിൽ ഖദറു ഖളാഇൽ ഇങ്ങനെ തുടങ്ങി പല വിഷയങ്ങളിലും എനിക്ക് ആശങ്കയാണ്, സംശയമാണ്. ഈമാൻ ക്ഷയിച്ചു പോകുന്നുണ്ടോ എനിക്ക് സംശയം. അതുകൊണ്ട് ഈമാൻ ഒന്ന് ഉറപ്പിച്ചു നിർത്താൻ ആ ദിക്ര് ഈമാൻ ഉറപ്പിച്ചു നിർത്താൻ ആ ദിക്ര് ഉപകരിക്കുമെന്ന് പണ്ട് എന്റെ ഉപ്പ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ആ ഉപ്പ മരണപ്പെട്ടു, പക്ഷെ ദിക്റിന്റെ ആദ്യ ഭാഗം മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ, അത് പൂർണ്ണമായും പറഞ്ഞു തരണമെന്ന് ഞാൻ പറഞ്ഞു കൊടുത്തു. എല്ലാവർക്കും അറിയാം സലാമത്തുൽ ഈമാനിന്റെ ദുആ, ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മൗജൂദു ബികുല്ലി സമാൻ, ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മഅറൂഫു ബികുല്ലി ഇഹ്സാൻ, ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മഅബൂദു ബികുല്ലി മകാൻ, ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മദ്കൂറു ബികുല്ലി ലിസാൻ, ലാ ഇലാഹ ഇല്ലല്ലാഹു കുല്ല യൗമിൻ ഹുവ ഫീ ഷഅ്ൻ, ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അമാൻ അൽ അമാൻ മിൻ സവാലിൽ ഈമാൻ വമിൻ الشيطان ومن ظلم سلطان يا قديم الإحسان يا غفور يا غفار آمين برحمتك يا أرحم الراحمين آمين سلامة الإيمان عند دعاء അത്തരം ഓരോ ദുആകൊണ്ട് ഈമാനിനെ ഉറപ്പിച്ചു നിർത്തണം. പൂർവികരായ ആലിമീങ്ങൾ കാണിച്ചു തന്ന വഴി ഏത് ആലിമാണ് അവതരിപ്പിക്കുന്നത്, അവരോടൊപ്പം അണിചേർന്ന് നിൽക്കണം എങ്കിൽ സൂറത്തുൽ മാഇദയിലെ 54-ാമത്തെ ആയത്തിൽ പ്രതിപാദിച്ച ആ കൗമിന്റെ ആളുകളായി അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ സ്വീകരിക്കും. അള്ളാഹു സുബ്ഹാനഹു വതആല പല ആലിമീങ്ങളെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ നേരത്തെ മദ് ചെയ്തു പോയിട്ടുണ്ടായിരുന്നു. അലിമാം ഷാഫി റളിയല്ലാഹു അൻഹുവിനെ മുത്തനബി നേരത്തെ പ്രവചിച്ചു പോയതാണ്. ആലിമു ഖുറൈശിൻ യംലഉ തിബാഖൽ അർളി ഇൽമാ, ആ ഭൂമിയുടെ സർവഭാഗങ്ങളെയും ഒരു പണ്ഡിതൻ വന്ന് ഇൽമ കൊണ്ട് നിറയ്ക്കും. ആ പണ്ഡിതൻ ആരാണെന്ന് പിന്നീട് ആര് വിശദീകരിച്ചു? മുഹദ്ദിസീങ്ങൾ വിശദീകരിച്ചു. അലിമാം ഷാഫി റളിയല്ലാഹു അൻഹുവാണ് ആ ഹദീസ് കൊണ്ടുള്ള വിവക്ഷ. മറ്റൊരു ഹദീസിൽ യൂഷിക്കു അയ്യലിബ الناس ആബാത ലിബലി ഫലാ യജിദൂന ആലിമൻ ആലമ മിൻ ആലിമിൽ മദീന, ജനങ്ങൾ പലയിടങ്ങളിലും അന്വേഷിക്കും, മദീനയിലെ ആ പണ്ഡിതന് തുല്യം മറ്റൊരു പണ്ഡിതനെയും ആർക്കും കാണാൻ കഴിയില്ല. ഇത് ഹദീസാണ്. ഈ ഹദീസിൽ പറഞ്ഞ പണ്ഡിതനെ കൊണ്ടുള്ള വിവക്ഷ അലിമാം മാലിക് റളിയല്ലാഹു അൻഹുവാണെന്ന് വിലയിരുത്തി. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പലതും പ്രവചിച്ച കൂട്ടത്തിൽ വളരെ ഔന്നിത്യത്തോടുകൂടെ പ്രവചിച്ചതാണ് അബൂ മൂസൽ അഷ്അരി റളിയല്ലാഹു അൻഹുവിന്റെ ജനതയെ സംബന്ധിച്ചും ആ ടീമിനെ കുറിച്ചും. യമനിൽ നിന്നാണ് അവർ വന്നത്. നമ്മുടെ ആദർശം നോക്കുമ്പോൾ ഈ കേരളത്തിലേക്ക് വന്ന പണ്ഡിതന്മാരെല്ലാം ഏറെക്കുറെ യമനിൽ നിന്ന് വന്നവരാണ്. മഖ്ദൂമി കുടുംബങ്ങൾ അവരുടെ സോഴ്സ് കിടക്കുന്നത് യമനിലാണ്. അലിമാം അഷ്അരി റളിയല്ലാഹു അവരുടെ സോഴ്സ് കിടക്കുന്നത് യമനിലാണ്. അലിമാം ഷാഫിഇ റളിയല്ലാഹു, നമ്മൾ ഷാഫിഇ സരണിയിലുള്ളവരാണ്. ഷാഫി ഇമാം ഏറെക്കുറെ കാലം യമനിൽ മുദരിസായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ഇങ്ങോട്ട് കടന്നു വന്ന 12-ഓളം വരുന്ന സ്വഹാബത്ത് മുത്തുനബിയുടെ കാലത്ത് തന്നെ ഇസ്ലാം ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ആ 12-ഓളം വരുന്ന സ്വഹാബത്ത് യമന് വഴിയാണ് ഇങ്ങോട്ട് കേരളത്തിലേക്ക് വന്നത്. യമന് വഴിയാണ് പല സാദാത്ത് കുടുംബങ്ങളും കേരളത്തിലേക്ക് വന്നിട്ടുള്ളത്. യമന് വഴിയാണ്, യമനിലെ ഹലറുമൗത്തിൽ നിന്നും തരീമിൽ നിന്നും ഒക്കെ വന്ന ആളുകളാണ് പല സാദാത്തും. യമനുമായി വലിയ ബന്ധമാണ് നമുക്ക്. യമനിലാണ് അഷ്അരി അഷ്അരി തരീഖത്തുകാരുള്ളത്, അഷ്അരി കുടുംബക്കാരുള്ളത്.
യമനി നിവാസികളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നല്ലോണം പുകഴ്ത്തുകയും ചെയ്തിട്ടുണ്ട്. ഒരു ദിവസം അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം. മുത്ത് നബി പറഞ്ഞു, യഖദമു അലൈക്കും ഖൗമുൻ, ഒരു ടീം വരും, ഹും അറഖു അഫ്ഇദാ, ലോലഹൃദയരാണവർ, ലോലഹൃദയരാണവർ. ആ വാക്ക് പറഞ്ഞ ഉടനെ കടന്നു വന്നത് യമനിൽ നിന്നുള്ള ആളുകളാണ് കടന്നു വന്നത്, യമനിൽ നിന്നുള്ള ആളുകളാണ് കടന്നു വന്നത്. അതുകൊണ്ട് തന്നെ സ്വഹാബത്തിന് അവരോട് വലിയ മതിപ്പായിരുന്നു, അവരോട് വലിയ മതിപ്പായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞു, യമനിവാസികളായ അഷ്അരികളുടെ ഖുർആൻ ഒത്തുകൊണ്ട് അവരുടെ വീട് ഏതാണെന്ന് ഞാൻ മനസ്സിലാക്കും. രാത്രി സമയങ്ങളിൽ പല വീടുകളിൽ നിന്നും ഖുർആൻ ഒത്ത് കേൾക്കാറുണ്ട്. അഷ്അരികളുടെ ഖുർആനോത്ത് വല്ലാത്ത ഗംഭീരമാണ്. അവരുടെ വീട് ഏതാണെന്ന് അറിയില്ലെങ്കിലും ഖുർആനോത്തിന്റെ ശബ്ദം, ഖുർആനോത്തിന്റെ ശബ്ദം മനസ്സിലാക്കി വീടുകൾ ഏതാണെന്ന് ഞാൻ പറഞ്ഞു തരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഷ്അരികളെ വർണ്ണിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് അഷ്അരി സരണിയിലാണ് നമ്മുടെ ആദർശമുള്ളത്. അതിൽ തന്നെ പാദമുറപ്പിച്ച് മനസ്സുറപ്പിച്ച് ജീവിക്കാൻ അള്ളാഹു തആല തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ആ സരണിയിലേക്കാണ് ഈ ആയത്ത് സൂറത്തുൽ മാഇദയിലെ 54-ാമത്തെ ആയത്ത് വിരൽ ചൂണ്ടിയത്. യാ അയ്യുഹല്ലദീന ആമനു, ഈമാനുള്ള മുഅ്മിനീങ്ങളെ, മയ്യർതദ്ദ മിൻകും അൻദീനി, നിങ്ങളിൽ ആര് മതത്തിൽ നഗന്നു പോയാലും, ഫസൗഫ യതില്ലാഹു ബിഖൗമിൻ, ഒരു ടീമിനെ അല്ലാഹു തആല കൊണ്ടുവരും, യുഹിബ്ബുഹും വയുഹിബ്ബൂന, അവൻ അവരെ ഇഷ്ടപ്പെടുന്നു, അല്ലാഹു അവരെ ഇഷ്ടപ്പെടുന്നു, അവർ അല്ലാഹുവിനെയും ഇഷ്ടപ്പെടുന്നു, അദില്ലത്തിനാലൽ മുഅ്മിനീൻ, അവർക്ക് നന്മ ചെയ്യുന്നവരോട് ഇഷ്ടമാണ്, തിന്മ ചെയ്യുന്നവരോട് വെറുപ്പാണ്, അവർ ധർമ്മ സമരം ചെയ്യുന്നവരാണ്, തിന്മക്കെതിരെ പോരാടുന്നവരാണ്, ബിദ്അത്തിനെതിരെ പോരാടുന്നവരാണ്. ഒരാക്ഷേപകന്റെയും ആക്ഷേപത്തെ ഭയപ്പെടാത്തവരുമാണ്. അവരെ കൂടെ കൂടാൻ കഴിയുക എന്നത് അള്ളാഹുവിന്റെ ഒരു ഔദാര്യമാണ്. അല്ലാഹു വാസിഉൻ അലീം, അല്ലാഹു തലെല്ലാം അറിയുന്നവനാണ്, എല്ലാം ഗ്രഹിച്ചെടുക്കുന്നവനാണ്. സൂറത്തുൽ മാഇദയിലെ 54-ാമത്തെ ആയത്ത്. അല്ലാഹു സുബ്ഹാനഹു വതആല ഉള്ളടക്കം ഗ്രഹിച്ചെടുത്ത് ജീവിക്കാൻ തൗഫീഖ് നൽകട്ടെ. ഷറഹുൽ മഖാസിദ് എന്ന കിതാബുണ്ട്, അതിന്റെ ആമുഖ ഭാഗത്ത് അൽ ഇമാം തഫ്താസാനി റളിയല്ലാഹു അൻഹു അഷ്അരി സരണി വിശദീകരിച്ച അൽ ഇമാം തഫ്താസാനി റളിയല്ലാഹു അൻഹു എഴുതി വെച്ചത് കാണാം. ഇന്നൽ മഷ്ഹൂറ മിൻ അഹ്ലി സുന്നതി ഫി ദിയാരി ഖുറാസാന വൽ ഇറാഖി വശ്ശാമി അൽ അശാഇറതു വഫി ദിയ വഫി ദിയാരി മാവറാ അൻ നഹരി അൽ മാതുരിദിയതു. ഇന്നാലിന്ന നാടുകളിലെ പ്രസിദ്ധ അഹ്ലി സുന്നതി വൽ ജമാഅത്തിൻ ആളുകളാണ് അശാഇറതു മാതുരിദിയതു, അശാഇറതു മാതുരിദിയതു വൽ ഉലം അന്ന കുല്ല മിൻ ഹാദൈനിൽ ഇമാമൈനി അബിൽ ഹസൻ അഷ്അരി വഅബി മൻസൂർ അൽ മാതുരിദി റളിയല്ലാഹു അൻഹുമ വജസാഹുമ അനിൽ ഇസ്ലാമി ഖൈറ ലം യുബ്ദിഅ മിൻ ഇന്ദിഹിമ റഅയ വലം യഷ്തഖ മദ്ഹബ ഇന്നമാ ഹുമ മുഖറിറാനി അൻ മദ്ഹബി മദാഹിബ് അൻ മദാഹിബി സലഫ് വമുനാളിലാനി അമ്മാ കാനത്ത് അലൈഹി അസ്ഹാബു റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫല്ലവലു ഖാമ ബിനുസ്റത്തി നുസൂസി മദ്ഹബി ഷാഫിഇ വമാ ദല്ലത അലൈ വസ്ഥാനി ഖാമ ബിനുസ്റത്തി നുദൂസി نصوصي مذهب ابي حنيفه وما دلت عليه وناظر كل واحد منا ذبي البدع والضلالات حتى انقطعوا وولوا منهزمين. അല്ലാമ സബീദി റളിയല്ലാഹു അവരെ വർണ്ണിക്കുന്നത് കാണാം. അബുൽ ഹസൻ അഷ്അരി റളിയല്ലാഹു അൻഹു അദ്ദേഹം ഷാഫി ഇമാമിന്റെ സരണി സ്വീകരിച്ച് ആദർശത്തെ ശുദ്ധീകരിച്ച് ആദർശത്തെ മികവുറ്റ രൂപത്തിൽ അവതരിപ്പിച്ച മഹാത്മാവാണ്. ബിദഈകൾക്കെതിരെ നല്ലോണം സംവാദം നടത്തി. ബിദഈകളുടെ അടിവേരറുത്തു വവല്ലൗ മുൻഹസിമീൻ, അവർ പരാജിതരായി പിന്മാറുകയും ചെയ്തു. അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ മാഇദയിലെ 54-ാമത്തെ ആയത്തിന്റെ ഉള്ളടക്കം ഗ്രഹിച്ചെടുത്ത് ജീവിക്കാൻ തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.